അയ്യോ എന്നെ തള്ളല് മോളെ. മോളെ പ്രായത്തിൽ എനിക്ക് മൂന്ന് പെൺമക്കളുണ്ട്, അറിയാതെ തട്ടിയത മോളെ, ക്ഷമിച്ചേക്കണേ. അയ്യോ എന്റെ നടു പണിഞ്ഞേ, ഇനി ഞാൻ എന്റെ മക്കളെ എങ്ങനെ നോക്കും ദൈവമേ, നീ എന്നെ ഒരു വഴി പറഞ്ഞുതാ. എന്തോ കള്ളത്തിനുണ്ടല്ലോ പിള്ളേരെ, എന്തിനു റെഡിയാണെന്ന് നിങ്ങൾ പറഞ്ഞോണ്ടിരുന്നേ. ഇപ്രാവശ്യത്തെ ന്യൂ ഇയറെ നമുക്ക് അടിച്ച് പൊളിക്കടേ പാർക്കുട്ടി, നമുക്ക് വീട്ടിൽ ചെന്ന ഉടനെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് വീട് മൊത്തം അലങ്കരിച്ചേക്കണം, പിന്നെ നാളെ നമുക്ക് സമയം കിട്ടത്തില്ലല്ലോ. ഈ ചോക്ലേറ്റ് മുഴുവനെ ഇന്ന് തന്നെ തീർക്കരുതട്ടോ, നമുക്ക് നാളെ ഉള്ളതാ, ആ ഓർമ്മ എപ്പോഴും വേണം. മോനെ വിഷ്ണു, സാധനങ്ങളൊക്കെ വാങ്ങിയില്ലേ, നമുക്ക് ഇറങ്ങിയാലാ വൈകിപ്പിക്കണ്ടല്ല. അല്ല ക്രിസ്മസ് ട്രീ എവിടെ വെച്ചേക്കുന്ന പൂക്ക, അതിങ്ങനെ ഏറ്റി പൊടിച്ച് നടക്കണ്ടല്ല, ഞാൻ ആ ബില്ലെടുക്കണോട് കൊണ്ടുവച്ചിട്ടുണ്ടേ. വാ പിള്ളേരെ നമുക്ക് പോവാ, ഇനിയും നിങ്ങളിവിടെ കൊറേ നിർത്തിയാലേ എന്റെ പോക്കറ്റ് കാലിയാവുള്ളൂ. എന്താ പാർക്കുട്ടിയെ, ഇനി എനിക്കതിന് വേണാ, വിഷ്ണുവിനെ പേടിച്ചിട്ട് ഒന്നും പറയാതിരിക്കണ്ടാ, നമ്മള് വാങ്ങിത്തരേ. എന്താ കുട്ടിയെ, അതെന്താ കുട്ടി ഇപ്പൊ അങ്ങനെ പറയണത്, നിങ്ങക്ക് വേണമെന്ന് പണ്ടല്ലേ നമ്മള് വാങ്ങിത്തന്നത്, ഇനി ഞങ്ങടുത്ത് പൈസ ഇല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഇജ്ജ് വേണ്ടാന്ന് പറഞ്ഞെങ്കിലേ, ഒരു കുഴപ്പമില്ല കുട്ടിയെ, വർഷത്തിൽ ഒരു ആഘോഷിക്കേണ്ട ദിവസല്ലേ, അതില് പൈസ നോക്കിട്ട് കാര്യമില്ല. അല്ല നിങ്ങക്ക് കുട്ടിയോട്ട് എന്തിനാ പൈസ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് പറയേ, നമ്മൾ വാങ്ങിത്തരാല. വര പാർക്കുട്ടി, എന്തിനാ നിനക്ക് ഇത്രയും രൂപ. അതെന്തിനാണെന്നല്ലേ ചോദിച്ചേ, നിങ്ങൾ എല്ലാരും കൂടി ചോദിച്ചേ പിന്നെ നമുക്ക് തരാതിരിക്കാൻ പറ്റിയ, തന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഉറക്കം തന്നെ കിട്ടൂല കുട്ടികളെ, എന്നാ പുടിച്ചോളി. നിങ്ങൾ എന്ത് പണി കാണിക്കണില്ല പൂക്ക, പിള്ളേരെ കാശ് ചോദിക്കുമ്പോ തന്നെ കൊടുക്കാൻ നിൽക്കണോ, അത് എന്താ കാര്യം പോലും നമുക്ക് അറിയത്തില്ലല്ലോ. കുരുത്തക്കേട് തിരി കൂടുതലാണെങ്കിലും നമ്മുടെ കുട്ടികളെ ഒരു തെറ്റും ചെയ്യൂലേ, നമുക്ക് നല്ല ഉറപ്പുണ്ട് ഈ പൈസ എത്തേണ്ടോട് തന്നെ എത്തും, അല്ലാതെ എങ്ങോട്ടും പോകൂല എന്റെ കുട്ടിയെ. എന്നാ പാർക്കുട്ടിയെ, 1500 രൂപയിലെ നിങ്ങൾ ചോദിച്ചത്, നമ്മൾ 2000 രൂപ വെച്ചിട്ടുണ്ടേ, ഇത് എണ്ണിയൊക്കെയാ. സന്തോഷായോ കുട്ടിയോളെ. പാർക്കുട്ടി ആ കാശും കാലം ചെലവാക്കാനേ, നല്ലെണ്ണം കിട്ടും എന്റെ അടുത്തുനിന്ന്. ഈ പിള്ളേരൊക്കെ ഷോപ്പിങ്ങിന് കൊണ്ടുവന്ന ആദ്യം എന്നെ വേണം തല്ലാൻ. ഓ ഒരു അനുസരണയില്ലാത്ത പിള്ളേര്, ആ കാശ് ചുമ്മാ അനാവശ്യമാക്കി കളയാൻ പോവാ. സാലടാ പോട്ടെ പിള്ളേരല്ലേ, ഇത്രയും കുരുത്തം കിട്ടിയ പിള്ളേരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ മക്കളോ, എന്താ മക്കളെ, ഞാൻ ഡാൻസ് കളിക്കുന്നത് കാണാൻ വന്നതാണോ. ഒരു മിനിറ്റ് മക്കളെ, അപ്പൂപ്പിനൊന്ന് എണീക്കട്ടെ, നടുക്ക് ഭയങ്കര വേദന. അതൊന്നും സാരില്ല മക്കളെ, ഇതൊക്കെ ഞങ്ങളുടെ ജോലിയുടെ ഭാഗല്ലേ. നമ്മുടെ ഉള്ളിൽ എത്ര സങ്കടം ഉണ്ടെങ്കിലേ അതൊന്നും പുറത്ത് കാണിക്കാൻ പാടില്ല മോളെ, നമ്മൾ ചിരിച്ച് ആടണം പാടണം, എന്നിട്ട് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കണം, എന്നാലേ ഇവിടുത്തെ മാനേജറെ അപ്പൂപ്പിന് കാശ് തരത്തുള്ളൂ. അപ്പൂപ്പം കരയുവാണെന്നേ, മോളോട് ആരോ പറഞ്ഞേ. അത് കൊള്ളാനോടി കഥരി, കാണാൻ അടുക്കാക്കുരു പോലാണെങ്കിലും നീ ഒരു ജഗ ചില്ലാടി തന്നെ. ഏയ് അല്ലടി മോളെ, അപ്പൂപ്പൻ ചിരിക്കുവാ. ഏയ് അതൊന്നും വേണ്ട മോളെ, ഇവിടുത്തെ മാനേജർ കണ്ട ആകെ പ്രശ്നമാവുള്ളൂ.
അത് പിന്നെ മക്കളെ മക്കള് പറഞ്ഞോട് കുറച്ചു നേരത്തേക്ക് മാത്രം കേട്ടോ. മോള് പറഞ്ഞത് ശരിയാ, ഇതുപോലെ ആൾക്കാരുടെ മുന്നിൽ കോഫാണി വേഷം കെട്ടുന്നവരൊക്കെ ഉള്ളിൽ കരയുവ മോളെ. എങ്ങനെ കരയാതിരിക്കും മോളെ, വീട്ടിലെ അവസ്ഥ ആലോചിക്കുമ്പോഴാ സങ്കടാവുന്നേ. എനിക്ക് മൂന്ന് പെൺകുട്ടികളാ, അതിലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ഇപ്പൊ ഭർത്താവിന് അവളെ വേണ്ടത്ര, ഇപ്പൊ ഞങ്ങളുടെ കൂടെ തന്നെയാ. അവൾക്കാണെങ്കിൽ രണ്ട് പിള്ളേരുണ്ട്, ഭാര്യയാണെങ്കിൽ വയ്യാതെ കിടക്കുക. എട്ട് പേരുടെ ഭാര്യ നിറക്കട്ടെ മോളെ, അതിന് ഞാൻ ജോലിക്ക് പോവാതെ പറ്റോ? അപ്പൂപ്പ കരയുന്നില്ല കേട്ടോ, മക്കൾ ഇനി സങ്കടപ്പെടുന്നു വേണ്ട. അല്ല അതൊക്കെ നിന്റെ മക്കൾ അറിയുന്നേ. ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ ഈ വേഷം കിട്ടിയാലേ എനിക്ക് 1000 രൂപ മാനേജർ തരും. പക്ഷെ എന്റെ നാട് പോയില്ല മോളെ, ഇനി ഞാൻ നാളെ എങ്ങനെ ജോലിക്ക് വരും? അതൊന്നും പറ്റില്ല മോളെ, എങ്ങനെയെങ്കിലും വന്നേ പറ്റൂ. 1000 രൂപ അങ്ങനെ നഷ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അയ്യോ 2000 രൂപയോ, ഇതൊന്നും എനിക്ക് വേണ്ട. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി പണം? നിങ്ങളുടെ ആവശ്യത്തിനുള്ള പണം എനിക്കെന്തിനാ തരുന്നു മക്കളെ? എന്തൊക്കെയാ മക്കളെ പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൂപ്പ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞങ്ങള് കൊടുത്ത പണ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ. നിങ്ങൾ പറയുന്നതെല്ലാം ഞാനാപ്പൊക്കെ അപ്പുറത്തു നിന്ന് കേൾക്കുമായിരുന്നു. ഞങ്ങൾ മുതിർന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യം നിങ്ങൾ കുട്ടികൾ ചെയ്തത്. എന്തോരം നന്മുള്ള മനസ്സ മക്കളെ നിങ്ങൾക്ക് ദൈവം തന്നത്. സോറി മക്കളെ, അറിയാതെ ചേട്ടൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടോ. നിങ്ങൾ ചെറിയ കാര്യം തന്നെ ചെയ്തത് വലിയ കാര്യാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്രിസ്മസ് ട്രീ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ ആ അപ്പൂപ്പനെ സന്തോഷിപ്പിച്ചേ. ന്യൂ ഇയർ ആയാലും പെരുന്നാൾ ആയാലും ബർത്ത്ഡേ ആയാലും ക്രിസ്മസ് ആയാലേ ഇങ്ങനെ കുറെ പൈസ വാണ്ടാതെ ആഘോഷിച്ച് സന്തോഷിക്കലല്ല ഇത് ശരി. ഇങ്ങനെ പൈസ ആവശ്യമുള്ളത് എത്തിയിട്ടുണ്ടെങ്കിലേ ഓലെ സന്തോഷിക്കണം കാട്ടിലെ ഇരട്ടി സന്തോഷം നമുക്ക് കിട്ടേ. ഞാൻ പറഞ്ഞല്ലേ വിസ്നു, നമ്മുടെ പൈസ എത്തേണ്ടോടത്ത് എത്തും. ഇപ്പൊ എത്തേണ്ടോടത്ത് എത്തിയില്ല മോനെ. ഒരുപാട് നന്ദിട്ട് മക്കളെ, ഈ സഹായം ഒരിക്കലും ഞാൻ മറക്കത്തില്ല. സന്തോഷായെന്നോ? ഒരുപാട് സന്തോഷമായി മോളെ. എടി പാറുക്കുട്ടിയെ, ഇത് പുടിച്ചാ നിങ്ങളെ വക പൈസ കൊടുത്തില്ലേ, അപ്പൊ ഞങ്ങളുടെ വക ചോക്ലേറ്റ് ആയിക്കോട്ടെ. ശരി മക്കളെ, എന്നാ നമുക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് പോയാലോ. ബൈ മക്കളെ, ഹാപ്പി ന്യൂ ഇയർ മക്കളെ. Ha ha ha!
ഏ